എൻ്റെ പേര് ബിനി. ഞാൻ ഇതെൻ്റെ ഭർത്താവ് ബാബു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 മെയ് 20 ഞങ്ങൾ ഇടുക്കി രൂപതയിലുള്ള മാവടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് ഒരു 4 വർഷമായിട്ട് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളും യൂറിൻ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ബയോപ്സിക്ക് അയച്ചു കൊടുത്തപ്പം അദ്ദേഹത്തിന് ബ്ലാഡറിൻ്റെ അകത്ത് ക്യാൻസറാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് 16 മെയ് ഓപ്പറേഷൻ ചെയ്ത് ബ്ലാഡർ നീക്കം ചെയ്തു. അപ്പം ബ്ലാഡർ നീക്കം ചെയ്ത ശേഷം ഞങ്ങളൊരു 3-4 കീമോ ചെയ്തു. കീമോ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം കീമോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു ആൾക്ക്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി, ബ്ലഡ് തീരെയില്ല, പ്രഷറാണ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക, ഹീമോഗ്ലോബിൻ്റെ അളവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, അപ്പം വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങളിവിടെ ലക്ഷറി വന്നു. അവിടെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഐ സിയുലാക്കി. 10 ദിവസം ഐ സിയു കിടന്നിട്ടും ഒരു കുറവും ഇല്ലായിരുന്നു. അപ്പം ഞാനും ഒരു ദിവസം ഇങ്ങനെ കാണാൻ കയറി ചെന്നപ്പം തൈലം, ഇച്ചിരി തൈലം കൊണ്ടുപോയി, തൈലവും ദേഹത്ത് പുരട്ടി, പിന്നെ ഉപ്പും നാവി കൊടുത്ത് തേനും കൊടുത്തു, പിന്നെ കാശുരവും മുത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നാണേലും പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഐ സിയുവിൽ നിന്ന് ഇറക്കി. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇവിടെ സ്ട്രെങ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രെങ്ത് എടുക്കേണ്ട സമയമായപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഈ എപ്പോഴും യൂറിൻ ഇൻഫെക്ഷനായിരുന്നു. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഇൻഫെക്ഷൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആണോന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞു പിന്നെ ഈ സ്ട്രെങ്ത് എടുക്കാഞ്ഞിട്ടാണ് ഇൻഫെക്ഷൻ എന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണ രീതിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷനും കൂടെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ വിഷമമായി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഓപ്പറേഷനൊന്നും ചെയ്യാതെ ഇത് വീണ്ടും എടുക്കാൻ പറ്റണേ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്തായാലും മാതാവ് അനുഗ്രഹിച്ച് ഓപ്പറേഷനൊന്നും കൂടാതെ അത് അവിടെ വെച്ച് അപ്പം തന്നെ എടുക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഇതിന് അസുഖമൊക്കെ വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം പിന്നെ പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ആൾക്കാരെല്ലാം ഒത്തിരി പേര് വന്ന് കണ്ടിട്ടും ആരും അത് മേടിക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ നമ്മുടെ കൃപാസനത്തിൽ ഉപ്പ് കൊണ്ടുപോയി പറമ്പിൻ്റെ 4 കോണിലിടുകയും കാശുരൂപം കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് കൃപാസന പത്രവും എല്ലാം ആയിട്ട് കോപം ജപമാല ചൊല്ലിക്കൊണ്ട് പറമ്പിൽ കൂടെ നടക്കുമായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പറ്റി. പിന്നെ ഈ അസുഖത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് ഞങ്ങളുടെ മകളുടെ വിവാഹമാണേലും നല്ല രീതിയിൽ മാതാവ് ഒരു തടസ്സമില്ലാതെ നടത്തി തന്നു. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നോയമ്പ് നോക്കുകയും ഞാൻ ഉപവസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവേ, മരുന്നോ ലേപനവും അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, യൂറിനറി ഇൻഫെക്ഷനും തുടർന്ന് ബ്ലാഡറിലെ ക്യാൻസറുമാണെന്ന് സ്ഥിരീകരിച്ച ഒരു സഹോദരൻ്റെ ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്കറിയാം യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരു മനുഷ്യൻ ആ സമയങ്ങളിൽ അനുഭവിക്കുമെന്നുള്ളത് ആ അസുഖം വന്നിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. അപ്പോൾ തുടർന്ന് നിൽക്കാതെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ സഹോദരൻ കടന്നുപോയ പീഡ എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇവർ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നു. പരിശുദ്ധ അമ്മയോട് കൃത്യമായിട്ട് പറയുകയാണ്, പരിശുദ്ധ അമ്മേ, ഇതിന് ഒരു തീർപ്പുണ്ടാക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ആലയത്തിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ അങ്ങനെ അനേകർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരാമെന്ന് ഇവരെ തീരുമാനിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഓപ്പറേഷൻ വേണ്ടാത്ത രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഈ സഹോദരന് സാധിക്കുന്നത് നമ്മളിവരുടെ സാക്ഷ്യത്തിൽ കേൾക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ സ്ഥലം പാട്ടത്തിന് കൊടുക്കുവാനായിട്ട് നോക്കിയിട്ട് ആരും എടുക്കുവാൻ വരാതിരിക്കുന്ന സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ പറമ്പിൽ ഉപയോഗിക്കുകയും
അതുപോലെ തന്നെ ആ പറമ്പിൽ ചുറ്റി നടന്ന് ജപമാല ചൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ സ്ഥലം പാട്ടത്തിനെടുക്കുവാനായിട്ട് ആൾക്കാർ വന്നു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവം, വചനത്തിൻ്റെ അനുഭവം, വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ദൈവം ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും വചനം വായിച്ചപ്പോഴും അല്ലെങ്കിൽ ജപമാല അർപ്പിച്ചപ്പോഴുമൊക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളുടെ സ്ഥലങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ അടയാളങ്ങൾ ലഭിച്ചു എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള സാന്നിധ്യം ആ സ്ഥലങ്ങളിലേക്ക് വരുന്നു, ദൈവം ആ സ്ഥലത്തെ ഏറ്റെടുക്കുവാനായിട്ട് തിരുവുള്ളമായി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലാണ്, ഏത് തലത്തിലാണെന്നുള്ള വലിയ ബോധ്യത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ഈ കുടുംബത്തോടൊപ്പം ഇവർക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് സ്തുതിക്കാം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.